السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയം ഉള്ള സഹോദരങ്ങളെ, തിലാവത്തിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില മസ്അലകളിലേക്കാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്. മുമ്പ് ശുക്റിൻ്റെ സുജൂദിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ 15 സ്ഥലങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നുണ്ട്. നമസ്കാരത്തിലാകട്ടെ, നമസ്കാരമല്ലാത്ത വേളകളിലാകട്ടെ, ഇത്തരം വേളകളിൽ സുജൂദ് ചെയ്യുവാൻ വുദു നിർബന്ധമുണ്ടോ ഇല്ലയോ എന്നതാണ് ഒരു വിഷയം. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇമാം അബൂ ഹനീഫ, മാലിക്, ഷാഫി, അഹ്മദ് റഹമുല്ലാഹ് ജമീഅൻ വുദു അനിവാര്യമാണ് എന്ന അഭിപ്രായമാണുള്ള നിബന്ധനയാണ് വുദു എന്ന്. എന്നാൽ ഇമാം ബുഖാരി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും രേഖപ്പെടുത്തുന്ന ഒരു അഥറിൽ ഉള്ളത്, തഹാറത്തില്ലാതെ തന്നെ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു തിലാവത്തിൻ്റെ സുജൂദ് ചെയ്തിരുന്നു എന്നാണ്. അത് ഇമാം ബുഖാരി പ്രത്യേകമായി എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതേ അഭിപ്രായമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ, അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭയായ അല്ലജനത്തു ദാഇമ അൽ ബുഹൂത്തിൽ ഇൽമി വൽ ഇഫ്ത, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ എന്നിവർക്കൊക്കെ ഉള്ളത്. എന്താണ് ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം? ഒന്നാമത്തെ കാരണം, തിലാവത്തിൻ്റെ സുജൂദിന് നമസ്കാരം എന്ന് പറയുമ്പോൾ, നമസ്കാരത്തിന് ത്വഹാറത്ത് അനിവാര്യമാണ്, വുദു അനിവാര്യമാണ്, ഖിബ്ലക്ക് മുന്നിട്ട് നിൽക്കണം, ഔറത്ത് മറക്കണം. എന്നാൽ അതേപോലെ ഒരു നമസ്കാരമാണോ സത്യത്തിൽ തിലാവത്തിൻ്റെ സുജൂദ് ആണ് എന്ന് പറയുന്ന ആളുകൾ പറയും അതെ, വുദു നിർബന്ധമാണ്. അല്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാർ പറയും വുദു നിർബന്ധമില്ല എന്ന്. നമ്മൾ വ്യക്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഈ ഒരു തിലാവത്തിൻ്റെ സുജൂദിന് നമസ്കാരം എന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തിലാവത്തിന് സുജൂദ് തിലാവക്ക് ഒന്നും നിർബന്ധമാണ് എന്ന് പറയുവാൻ ഉള്ള രേഖകൾ ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇമാം ഷെയ്ഖ് ഷൗക്കാനി റഹ്മഹുള്ള പറഞ്ഞത്, ലൈസ ഫി അഹാദീസ് സുജൂദ് തിലാവമായതു അലാ ഇത്തിബാരി അൻ യകൂന സായി മുതവള്ളിയാൻ, തിലാവത്തിൻ്റെ സുജൂദുമായി വന്ന ഹദീസുകളിൽ ആ സുജൂദ് ചെയ്യുന്ന ആളുകൾ വുദു ഉണ്ടായിരിക്കണം എന്നതിന് രേഖയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് തിലാവ നിർവഹിക്കാറുണ്ടായിരുന്നു. മൻഹള്ളറ തിലാവത്തു, നബിയുടെ അടുത്ത് അപ്പോൾ ഉണ്ടാകുന്ന ആളുകളൊക്കെ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു. വലം യുൻഖൽ അന്നു അമർ അഹദൻ മിൻഹും ബിൽ വുദൂഇ, അവരോടൊക്കെ വുദു എടുത്ത് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി കാണുകയില്ല. വയബ്ഉദു യകൂനു ജമീഅ മുതവള്ളീൻ, എന്നാൽ അവിടെ സന്നിഹിതരായ ആളുകളെല്ലാവരും വുദു ഉണ്ടായിരുന്നു എന്ന് പറയുവാനുള്ള പ്രമാണവും ഇല്ല. വുദു ഉള്ള ആളുകളുടെ വുദു ഇല്ലാത്ത ആൾക്കാർ. അതേപോലെ തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്ത് സൂറത്ത് നജ്മ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അടക്കം സുജൂദ് ചെയ്തു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ടാണ്. ആ ഹദീസ് കൊടുത്ത ശേഷം ഇമാം ബുഖാരി പറയുന്നു, ബാബു സുജൂദിൽ മുസ്ലിമീൻ വഅൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ കൂടെ മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്ത അധ്യായം എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പാരായണം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും സുജൂദ് ചെയ്തു. അവരെല്ലാവരും തന്നെ വുദുവോടുകൂടിയായിരുന്നു, നിസ്കാരത്തിലല്ല, വുദുവോടുകൂടിയായിരുന്നു എന്ന് പറയുവാൻ സാധിക്കില്ല. ഏതായിരുന്നാലും ശരി, ഖുർആൻ സ്പർശിക്കുവാൻ വുദു അനിവാര്യമാണ്, ഖുർആൻ പാരായണം ചെയ്യാൻ വുദു ഉണ്ടാൽ ഉത്തമമാണ്, അതേപോലെ തന്നെ സുജൂദ് തിലാവക്ക് വുദു ഉണ്ടായിരിക്കൽ ഉത്തമമാണ് എന്നതിൽ സംശയം ഇല്ല. എന്നാൽ ഒരാൾ ഖുർആൻ സ്പർശിക്കാതെ പാരായണം ചെയ്യുകയാണ്, അപ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് ഒന്നും അയാൾക്ക് ഉദവില്ല എങ്കിൽ അത് കാരണത്താൽ അയാൾ സുജൂദ് തിലാവ് നിർവഹിക്കേണ്ട എന്നും പറയുവാൻ സാധിക്കുകയില്ല എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാഹു അലം. രണ്ടാമത്തെ മസല, ചില ആളുകളൊക്കെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചാന്ന് തോന്നുന്നു, ചില ആളുകളൊക്കെ
വെറുതെ ഒരു രണ്ട് സുജൂദ് ചെയ്യാറുണ്ട്. തിലാവത്തിൻ്റെ സുജൂദല്ല, ശുക്റിൻ്റെ സുജൂദല്ല, മറവിയുടെ സുജൂദ് ഇൻഷാല്ലാഹ് നമ്മൾ പിന്നെ പറയും. ആ ഒരു സുജൂദുമല്ല, വെറുതെ ഇരിക്കുമ്പോൾ രണ്ട് സുജൂദ് ചെയ്താൽ ദുആ ഇറക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ വെറും സുജൂദ് മാത്രമായി കാണുവാൻ സാധിക്കില്ല. സുജൂദ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇബാദത്താണല്ലോ, ഇബാദത്ത് തൗഖീഫിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നത് നമുക്ക് നിർവഹിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇരുന്ന ഇരിപ്പിൽ രണ്ട് സുജൂദ്, എന്നിട്ട് നമുക്ക് റബ്ബിനോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുക എന്നതിലപ്പുറം നമസ്കാരത്തിൽ, അത് സുന്നത്തോ അല്ലെങ്കിൽ ഫർളോ ആയ നമസ്കാരത്തിലാണ് സുജൂദ് ഉള്ളത്. ആ സുജൂദിലാണ് നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ടത് എന്നും. അതേപോലെ തന്നെ തിലാവത്തിന് സുജൂദിൽ ചെല്ലാനുള്ള പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ഓടിച്ചു പോയതാണ്. ഒരിക്കൽ കൂടി അത് പറയുകയാണ്. ഒരു പ്രാർത്ഥന സജദവ ഈ അല്ലദീ ഖലഖഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതിനർത്ഥം എൻ്റെ മുഖത്തെ സൃഷ്ടിക്കുകയും കാഴ്ചയും കേൾവിയും അതിൽ സജ്ജീകരിക്കുകയും ചെയ്ത് ഏതൊരുവൻ്റെ ശക്തിയും കഴിവും കൊണ്ടാണോ അവൻ, അഥവാ അള്ളാഹു, എൻ്റെ മുഖം ഞാൻ സുജൂദിൽ സാഷ്ടാംഗം ചെയ്തിരിക്കുന്നു, സൃഷ്ടിക്കുന്നതിൽ അത്യുത്തമനായ അള്ളാഹു അനുഗ്രഹപൂർണനാകുന്നു എന്നാണ്. രണ്ടാമത്തെ ഒരു പ്രാർത്ഥനയുള്ളത് അള്ളാഹു മക്തുബിലി ബിഹ ഇൻദക അജ്റ വദഅനി ബിഹ വിസ്റ واجعلها لي عندك ذخرا واجعلها لي عندك ذخرا وتقبلها مني كما تقبلتها من عبدك داوود. അല്ലാഹുവേ, എനിക്ക് നിന്റെ അടുത്ത് പ്രതിഫലം രേഖപ്പെടുത്തണേ, എന്നിൽ നിന്ന് നീ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യണേ, ഇത് നിന്റെ അടുക്കൽ ഒരു നിക്ഷേപമാക്കണേ. നീ നിന്റെ അടിമയായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ ഇത് സ്വീകരിച്ചതുപോലെ നീ എന്നിൽ സ്വീകരിക്കണേ എന്നതാണ് പ്രാർത്ഥന. വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന വേളയിൽ തിലാവത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ ഇതിൽ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കാനുള്ളതല്ല, ഒരു പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ്. റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക എന്നത് വലിയ ഒരു ആരാധനയാണ്. നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.